ചങ്ങായിമാരെ, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിനോവേഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്റ്റാർ സൈറ്റിന്റെ ഫ്രണ്ടിലാണ്. ഈ വീഡിയോന്റെ മെയിൻ കണ്ടന്റ് എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ആൾ താമസമുള്ള വീട്ടിൽ റിനോവേഷന്റെ ഭാഗമായിട്ട് വീടിന്റെ അകത്ത് ഒരു ചുമര് പൊളിച്ചാൽ പോലെ വീടിന്റെ അകത്ത് മൊത്തം പൊടി നിറയിട്ടോ. പണിക്കാർ പണിസമയം കഴിഞ്ഞാൽ പോകും, പിന്നെ അത് വീട്ടുകാരെ മസൂലാണ്. നേരെ മറിച്ച് നമ്മളെ പണിക്ക് വിളിച്ചിട്ട് ഒരു ചുമരൊക്കെ കട്ട് ചെയ്ത് ഫുള്ള് വൈകുന്നേരമാകുമ്പോൾ പല പെരക്കാരും കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പെര മൊത്തം നാശാക്കിയുള്ളത്. അതൊക്കെ തന്നെയാണ് റിനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വർക്ക് വീടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിലെ ടൈൽസ് പൊളിക്കുക, അതേപോലെ കിച്ചൺ റാക്ക് അടുപ്പ് സിലേ മൊത്തം പൊളിക്കുക, പിന്നെ ഈ സ്റ്റോർ റൂമിലെ റാക്ക് ഉണ്ടാവില്ല, അതൊക്കെ ഇപ്പം ട്രെൻഡ് ഔട്ടാണല്ലോ. ഈ വർക്കുകളൊക്കെ സിമ്പിളാക്കി ഫാസ്റ്റാക്കി ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കും പാടാ ഈ സൈറ്റിൽ വെച്ച് കാണിച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സൈറ്റിൽ എത്ര പൊടി പാലും പണി കഴിഞ്ഞ് പോണേൻ്റെ മുമ്പ് ഏകദേശം പൊടിപ്പടലം വൃത്തിയാക്കലൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ആക്കി കൊടുക്കും. അതിൻ്റെ ബാക്കി കുറച്ച് മാത്രമേ ക്ലീനിന് ഉണ്ടാവുള്ളൂ, അത് ഇതേപോലെ ഇട്ടേച്ച് പോവില്ല. റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലൈൻ്റ് എന്ത് പറഞ്ഞെന്നറിയോ, ഈ ടൈല് മൊത്തം പൊളിച്ചു കണ്ട് എന്ത് ചെയ്യണം, പുതിയ ടൈൽ ഒട്ടിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് കണ്ട് പണി തുടങ്ങി. ഇങ്ങോട്ട് നിൽക്കുക, ഈ മൂലയിൽ ഒരു ചുമര് ഒന്നര ചുമരുതായി, ഒരു ചുമര് പൊടിയും പൊട്ടിച്ച്, ഒരു ചുമര് പൊടിയും മൊത്തം ടൈല് പൊട്ടിച്ച്. ആ സമയത്ത് ക്ലൈൻ്റ് പറയാം, ടൈല് മൊത്തം പൊട്ടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫുൾ ഇതുമ്മ ഗ്രിപ്പ് ഇട്ടുകണ്ട് ടൈൽ ഒട്ടിച്ചാൽ പോരാന്നുള്ളത് സംഭവമൊക്കെ പറ്റും. പക്ഷേ ഈ പ്ലംബിങ്ങിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റാണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ടൈല് മൊത്തം പൊളിക്കിനാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഞങ്ങൾ എന്താക്കി, ഇവിടെ പൊളി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞ് വീണ്ടും ഈ ചുമര മൊത്തം പൊളിച്ചാളെന്നുള്ളത്. പക്ഷേ ഇത് പൊളിക്കുന്ന ടെക്നിക്ക് ഒന്ന് കാണിച്ചത്, അതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വീണ്ടും ഹാളിൽ തന്നെ വന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വലിയ സൂപ്പർ ഡൈനിങ് ഹാളിൻ്റെ അതേ വീതിയും നീളത്തിൽ വരുന്ന ഒരു വർക്ക് ഏരിയ ആണ് കാണുന്നത്. ഈ വർക്ക് ഏരിയയിൽ ഇതാ ഈ മൂല തൊട്ടുകാണ്ട് ഇതുവരെ റാക്ക് ഉണ്ടായിരുന്നു. ആ റാക്കൊക്കെ മൊത്തം നമ്മൾ എൽ ടി വെച്ചതാണ്, അടിയിൽ ചേരി പലകൊക്കെ വെച്ചുകൊണ്ട് ഫ്ലോറിന് കേട് വരാത്ത കോലത്തിൽ പൊട്ടിച്ചതാ, ഇപ്പം തേച്ചുകൊണ്ടിരിക്കാണ്. പിന്നെ ഈ അൾമാറുണ്ടല്ലോ, നേരെ ഇങ്ങനെ വന്നു കണ്ട് മൂന്ന് കള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലൈൻറ്റിന് മൂന്ന് കള്ളി വേണ്ട, ഇതന്നെ മൊത്തം പൊളിക്കാനുള്ള നമ്മൾ പറഞ്ഞു പൊളിക്കല്ലേ എന്നല്ലേ. ഇപ്പോൾ രണ്ട് കള്ളി ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥിതിക്ക് ഒരു കള്ളീൻ്റെ ഉള്ളിൽ കറക്റ്റ് ആ ചുമരന്മാർ കറക്റ്റാക്കി പടുത്തു കണ്ട് ഇതപ്പം തേച്ചാണിത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ചെയ്ത അടുത്തൊരു റിനോവേഷൻ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതാ ഇത് സ്റ്റോർ റൂമേനു വീടിൻ്റെ ടോ. അപ്പോൾ ഈ സ്റ്റോർ റൂമിൽ രണ്ട് റാക്ക് ഉണ്ടേനു, ആ റാക്കൊക്കെ മൊത്തം പൊളിച്ച് കൂട്ടി യോജിപ്പിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് പറയുകയാണ് ഈ തേപ്പ് മൊത്തം പൊളിച്ച് കണ്ട് പുതിയ തേച്ചാലി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും തയ്യാറാണ്. ക്ലൈൻറ്റ് എന്താണോ പറയണത് അതിനനുസരിച്ചാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. മെഷീൻ നോക്കിയാൽ എല്ലാ തരമായി മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ റിനോവേഷൻ്റെ വർക്ക് കൂടുതൽ ഏറ്റെടുക്കുക പറഞ്ഞാൽ അതിന് വല്ല ചൊറ ഈ ദുനിയാവിൽ വേറൊരു പണിക്കും ഇല്ല. എന്തേ ഇതാണ് കാണുന്ന അടുക്കള, ക്ലൈൻറ്റ് വളരെയധികം ഡിസപ്പോയിൻറ്റഡാണ്. അടുക്കളേൻ്റെ കാര്യം കണ്ടില്ലേ, ഇവിടെ ഈ മൂലയിൽ ഒരു അടുപ്പുണ്ടേനു, പക്ഷേ കത്തിക്കുകയാണെങ്കിൽ പുക ഇവിടെ തിങ്ങിന്നറിയും. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ, ചിമ്മിണിക്കൂടില്ല. അപ്പോൾ അത് കാരണം പിന്നെ ട്രെൻഡല്ല ഇപ്പോൾ കളിക്കുന്നത്. ട്രെൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുടുംബക്കാർ വന്നിട്ടാണെങ്കിൽ കുറ്റം പറയണം, എന്താ പേര എങ്ങനെ നിങ്ങൾക്ക് മാറ്റിക്കൂടെ, എത്ര കാലമായി പൈസ ഇല്ല എന്നൊക്കെ ഉള്ളത്. ആ ചോദ്യം കേട്ട് 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 ക്ലൈനിന് ആകെ ഭ്രാന്തായി. അത് മാത്രമല്ല, അപ്പോൾ മൂപ്പൻ എന്താക്കി ഈ അടുപ്പിൻ്റെ നാലഞ്ച് കാണാൻ പറഞ്ഞ നല്ല തിക്നെസ് ഉള്ള ദമ്മ് പോയോണ്ട് ചെയ്ത കോൺക്രീറ്റ് ആണ്ട് പൊട്ടിച്ച് അപ്പോൾ ഫുള്ള് പൊട്ടിക്കാൻ പറ്റില്ല. ദൈവടെ ഫ്രിഡ്ജ് വെക്കും വേണം, പോരാത്തതിന് ഈ കാണുന്ന ഏരിയ എന്ത് ചെയ്യണം, കുറച്ച് നിർത്തണമല്ലോ. ഇതിൽ നിന്ന് ഷെൽഫ് പൊന്തകളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ ലെവലാക്കി കൊടുത്തിട്ടുണ്ടതാണ്. ഇനി ഇവിടെ നമ്മൾ കറക്റ്റ് പലക അടിച്ച് കണ്ട് മാറി സെറ്റാക്കും. പിന്നെ മാത്രമല്ലതാ ഇവിടെ ചെറിയൊരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഇറങ്ങുന്ന സെറ്റപ്പല്ല ജോയിൻ്റ്. ഇതാ ഈ പഴയ അടുപ്പിൻ്റെ ടൈലൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിച്ചുകൊണ്ട് ഈ മറിക്ക് കറക്റ്റ് പടവ് ചെയ്തിട്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പുതിയ ടൈൽ മൊത്തം ഒട്ടിക്കാനുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ ടെക്നിക്ക് എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ കാണിച്ചു തന്നെ ടെക്നിക്ക് എന്താണെന്നറിയോ, ഇതാ ഈ റാക്ക് ഉണ്ടല്ലോ, ഈ റാക്ക് ഇതിൻ്റെ മുകളിൽ കയറി എൽ ടി വെച്ച് പൊട്ടിക്കുമ്പോൾ ഇതുമേലൊക്കെ വീകും, ചെറിയ രണ്ടിഞ്ച് കനലുള്ളൂ. ഇത് ഞങ്ങൾ എന്താക്കി, നമ്മളെ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ചെറിയ പീസാക്കി മുറിക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് കോൺക്രീറ്റ് കട്ടർ വെച്ചുകൊണ്ട് കറക്റ്റ് മുറിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഈ ടൈലൊക്കെ ഉണ്ടല്ലോ, ഈ ടൈല് പൊളിക്കുകയാണെങ്കിൽ വെറും എൽ ടി ഇങ്ങനെ വെച്ചിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് പൊളിഞ്ഞുകൊള്ളൂ, കൂടുതൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ ടെക്നിക്കുണ്ട്. അത് ബാത്റൂമിൽ ആ രണ്ട് സംഭവം ഇതിലൂടെയാണ് കാണിച്ചാൽ വേണ്ടി പോകുന്നത്, നഷ്ടം വരില്ല. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ആ ഫോൺ ഒഴിവാക്കി. അതായത് ഈ അടിയിൽ നിൽക്കുന്ന റാക്ക് രണ്ടടി വീതിയുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ കാണുന്ന റാക്കിൻ്റെ പകുതി കട്ട് ചെയ്താൽ പോലും ഈ അടിയിൽ നിൽക്കുന്ന വ്യക്തിൻ്റെ തല ഇവിടെ മുട്ടൂല. കാരണം ഓൻ ഈ റാക്ക് ഇങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല. ഇവിടെ റാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്രത്തോളം പുറത്തേക്ക് ചാടി നിൽക്കണോ അവൻ്റെ തല ഇവിടെ മുട്ടും. ബുദ്ധിയല്ലേ നമ്മളെ മെയിന്, ഈ റാക്ക് ഇവിടെ പെർമനന്റ് അല്ലേ, ആ യുവാക്കളില്ലല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് എന്തെന്ന് അറിയോ, ഈ ചിന്ന വർച്ചി പോലെ ഉണ്ടോ, ഇത് 10 ഇഞ്ചാണ്. അത് ആ മൂലയിൽ നിങ്ങോട്ട് വെക്കും, ആ മൂല നിങ്ങോട്ട് ആണ്. പെണ്ണുങ്ങളെ മെയിൻ പണി എന്താ അറിയോ, ചായ ഉണ്ടാക്കുക, ചോറ് നേരത്തെ ഉള്ളുവരക്കണ്ട. ഏതേ ഈ റിനോവേഷന്റെ പണിക്ക് ഒരു കുഴപ്പമുണ്ട്, അതായത് ആണുങ്ങൾക്ക് ഒരു റോളും കൊടുക്കണില്ല പല പേരേലും. എന്തേ പെണ്ണുങ്ങൾ പറയാണ്, കാരണം പെണ്ണുങ്ങൾ പറഞ്ഞേ കേട്ടില്ല, നമുക്ക് കുഴപ്പമാണ്, ചോറ് നേരത്തെ ഇട്ടൂല.
നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് സ്കില്ല് പഠിച്ചോണ്ടൊന്നും കാര്യമില്ല, പെണ്ണുങ്ങൾ ഒന്നും നമ്മൾ തോറ്റു പോകണേ. വരക്കി വരക്കിട്ടോ അടുക്കളയിൽ കട്ട് ചെയ്യണേ ആ റാക്കിന്റെ ഏരിയയിൽ കട്ടിംഗ് ബ്ലേഡുമ്പോ വാട്ടർ ലെവൽ കൊണ്ട് വെള്ളം തൂറ്റിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ആ സ്ഥിതിക്ക് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിക്കാണ്ട് അതിന് ഓട്ടം എങ്ങനെ കുത്തിനെന്ന് വരാം. അടുക്കള വന്നുകാണ്ട് പപ്പടക്കോല് ചൂടാക്കിയതാ, പപ്പടക്കോല് നല്ല അങ്ങോട്ട് ചൂടാക്കിയാണ്ട് നേരം എന്ത് ചെയ്യാ, ഇത് നമുക്ക് വെച്ചുറക്കുക. അല്ലയ്യാ ഇതാണ് പരിപാടി കേട്ടോ. സൂപ്പർ വെള്ളം തൂരണം അയ്യാ, ഇതാ ടെക്നിക്ക് പപ്പടക്കോലി. നമ്മൾ കട്ട് ചെയ്യണ ചെറിയ പീസിനെ ഓട്ട കുത്തിക്കാണ്ട് ഇത് നമുക്ക് തൂക്കാനുള്ള ഒപ്പൊന്നുമില്ല, ചെറിയ റാക്കല്ലേ, ഇത് പുടിക്കുകയാണെങ്കിൽ റിസ്ക് വേണം. അപ്പൊ ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ചവിട്ടി എടുക്കുക, അവിടെ വെക്കുക, ഇനി രണ്ട് കല്ല് കിട്ടി, കല്ല് നേരെ സീറ്റിന്റെ കല്ലല്ലേ, കല്ല് ഇവിടെ സെന്ററിലാണ് വെച്ച് കഴിഞ്ഞാല് സ്ലേവ് ആയിട്ട് കട്ട് ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇരിക്കും. ഒരു ഇഷ്ടം വെക്കുക ആണോ, ഒന്നാവൂല, ചെറിയ പീസ് തന്നെ കട്ടിട്ടോ, കട്ടില്ല അപ്പൊ തെറ്റ്. നമ്മളെ ക്ലയന്റിന് ഈ ഒരു പീസ് റാക്കമ്മ കൊണ്ടുപോയി വെക്കണല്ലോ, ആ അവസ്ഥയിൽ ഈ ഒരു പീസ് നീട്ടം കൂട്ടിയാ മുറിക്കണം. എന്തേ ഇങ്ങോട്ടാക്കി അത് അതേപോലെ എടുക്കാനുള്ള വകുപ്പില്ല. നിങ്ങൾ ചോറുണ്ടാക്കൂ, ഞങ്ങൾ വർക്ക് ചെയ്യട്ടെ. ഇവിടെ മൊത്തം വൃത്തിയാക്കുക, ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ട് ഗ്രൗണ്ടിന്റെ കട്ടി പേസ്റ്റ് ഉണ്ടാക്കുക. ആ കട്ടി പേസ്റ്റ് നമ്മൾ തേച്ചുകൊണ്ട് ആ വലിയ കോല് വെച്ചുകൊണ്ട് തേച്ച് മെനിക്കുക. ഇപ്പൊ ബാത്റൂമിന്റെ ഉള്ളിലാണുള്ളത്. പൊതുവെ നമ്മളെ നാട്ടില് ഈ ബാത്റൂമിന്റെ ടൈൽസ് പൊളിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പല പെരക്കാരും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ടൈൽസ് പൊളിപ്പിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതേപോലത്തെ ചെറിയ ടൈൽ 15 കൊല്ലം മുമ്പ് കൊട്ടിച്ചതാവും. അതിങ്ങനെ കാണുമ്പോൾ ഇന്ന് 4-2 കളിക്കുന്ന കാലഘട്ടമല്ലേ, അപ്പോൾ ഒരു മോശമായി തോന്നും. അതുകൊണ്ട് പല ആൾക്കാരും വെറുതെ പൊളിപ്പിച്ചുകൊണ്ട് പുതിയ ടൈൽ ഒട്ടിക്കുന്നുണ്ട്. അത് ഓല ഇഷ്ടമാണ്, ഓല പൈസയാണ്. പിന്നെ പല ആൾക്കാരും കുടുങ്ങിയത് കാരണം 4-2 ടൈൽ അപ്പോക്സി വെച്ചിട്ട് പോലും എന്താവുകയാണ്, ലീക്ക് വരികയാണ്. ഇവിടെ ബെഡ്റൂമാണ്, ഇവിടെ ബോർഡാണ്, അപ്പോൾ അത് കാരണം കുടുങ്ങിക്കാണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, നമ്മൾ റിനോവേഷൻ്റെ വർക്ക് ഭാഗമായിട്ട് ഒരു ബാത്റൂമിൻ്റെ ടൈല് പൊളിച്ച് അതിൻ്റെ ക്ലോസറ്റ് മാറ്റി പ്ലംബിംഗ് ഒക്കെ മൊത്തം ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു 10-50,000 രൂപ അടുത്ത് വരും. അത് ആണ് പറയുമ്പോൾ ആൾക്കാർ പേടിക്കും, അത് നമ്മൾ നിങ്ങളെ കൂലി വാങ്ങി പറ്റിക്കണമല്ല, ചെയ്ത് വരുമ്പോൾ ആവണമാണ്. ഇനി കാണിച്ചു തരാം. പല ആൾക്കാരും വിചാരിക്കുകയാണ് ഈ ടൈല് മാത്രം പൊളിച്ചിട്ട് ടൈല് വാട്ടർ പ്രൂഫ് ആ തേപ്പ് ചെയ്ത് കണ്ടാണ്ട് വീണ്ടും പുതിയ ടൈൽ ഒട്ടിച്ചാൽ പോരാന്നുള്ളത്. നമ്മൾ ടൈല് പൊളിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ എന്താവുന്നറിയോ, ഇത് മൊത്തത്തിലേ പൊളിഞ്ഞു പോരുള്ളൂ. ഗമ്മായാലും ഗ്രൗട്ടായാലും നല്ല പുടുത്തുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കുറേ നേരം ടൈം എടുത്തുകൊണ്ട് ടൈല് മാത്രം ഇലറ്റുകൊണ്ട് പൊളിച്ചതാണ് ഈ കാണുന്നത്. പക്ഷേ എന്തായെന്നറിയോ, ഇതുപോലെ മൊത്തം എയറായി ഈ ചുമരുമല്. ഈ എയർ ഉണ്ടായിക്കൊണ്ട് ഈ ചുമര് ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ പുതിയ ടൈൽ ഒട്ടിക്കുക പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റി അല്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിൽ എയർ തിങ്ങുമ്പോൾ മൊത്തം പൊള്ളിട്ട് പോരും. അപ്പം എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ ഒരു ബാത്റൂമിൻ്റെ ടൈല് പൊളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് ഇതാണ്, ഈ ലെവൽ മൊത്തം എന്താവും, ഇതിൻ്റെ ടൈലും പോരും തേപ്പും പോരും. എന്നിട്ട് പുതിയത് തേച്ചിട്ടേ നമുക്ക് ടൈൽ ഒട്ടിക്കാറ്റുള്ളൂ. നമുക്ക് വാട്ടർ പ്രൂഫ് കപ്പ് അടിക്കുക, അത് നിങ്ങൾ ഇഷ്ടമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ടൈല് പൊളിക്കാനുള്ള ടെക്നിക്കാണ് പറഞ്ഞിരുന്നത്. കാരണം എന്താ പറയുക, എന്ത് കാര്യം കുറച്ച് ലെങ്ത് എടുത്ത് പറഞ്ഞു കൊടുത്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എന്താണെന്നറിയോ, കുറേ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബോസ് എത്ര പണി വരും എത്ര ആവും എന്നൊക്കെ ഉള്ളത്. ആ കാണിച്ചു തരാം. ഈ എൽറ്റി കൊണ്ട് പൊളിക്കുമ്പോൾ കുഴപ്പം എന്താ പറയുക, കുറച്ച് കുറച്ച് പൊടിഞ്ഞാൽ പോരും കൊണ്ട് ചെയ്യാം.
ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതിയെന്ന് അറിയോ? ഇപ്പൊ ഇവിടെ ഒരു വാതിൽക്കെട്ടിലുണ്ട്. ഇനി ഒരു ഐഡിയ കൂടെ ശ്രദ്ധിക്കാണ്ട് ഈ വാതിൽക്കെട്ടിൽ ഇവിടുന്ന് ഊരിയതാണ്, മരത്തിന്റെ വാതിൽക്കെട്ടിലേനു. അപ്പം നമുക്ക് ഇവിടുന്ന് കൈപ്പാസ് വിടുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോവാം. എന്ത് ചെയ്യാം? മെഷീനുണ്ട്, നമ്മുടെ ചെറിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ, ആ ഗ്രൈൻഡറുണ്ട്. ഇവിടെ ഇങ്ങനെ തേപ്പടക്കം മുരുന്ന കോലത്തിലൊരു വരടുക, ഈ ജോയിന്റിൽ ഇട്ടാൽ മതി. അടുത്ത വര ഇവിടെ ഇടുക, അടുത്ത വര വരടുക. അങ്ങനെ ഇട്ടുകാണ്ട് പൊടിച്ച് നോക്കിയാണ് ഈ നേക്കവും. എന്ത്, അത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഒന്ന് ഗ്രൈൻഡർ സെറ്റാക്കട്ടെ. പത്ത് മിനിറ്റ് കൊണ്ട് ടൈല് പൊളിക്കാനുള്ള ചുമരുമല് അഞ്ചാറ് വരട്ടിക്കുണ്ട്. 15 ഗ്യാപ്പിലാണ് ഇട്ടത്. അത് കാരണം ഇവിടെ 5 മൊത്തത്തിൽ പൊടി വരും, പൊടി പുലർന്നതാണ്. പക്ഷെ റിസ്ക് എടുത്താലും അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് കണ്ടോളൂ. ഇരട്ടി പിടിച്ചു കൊണ്ടാ മെഷീന്റെ വരക്കനുസരിച്ച് കട്ട കട്ടായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കണ്ടോ, സെറ്റാൻ സാധനം. അതായത് പുറത്തേക്കൊന്നും ചോർച്ചില്ല. ടൈലിന്റെ പഴയ മോഡൽ കാരണം ടൈല് മാറ്റാനാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രൂപത്തിൽ ഒരു പണിപാട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, ഈ ടൈൽസ് മൊത്തം പൊളിക്കാതെ ഈ ടൈൽസുമേൽ ഉളി ആമരെടുത്ത് കൊത്താൻ പാടില്ല. ഉളി ആമരെടുത്ത് കൊത്തിക്കുകയാണെങ്കിൽ എയർ വേം പിടിക്കും. ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക, അങ്ങനെ മൊത്തമായിട്ട് വരച്ചിട്ട് ഈ ടൈലിന്റെ മുകളിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ടൈൽസൊക്കെ ഗമ്മിൽ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതാ, അയ്യോ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാ. ബാത്റൂമിൽ ടൈല് പൊളിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യാന്നറിയോ, പുറത്തുകൂടെ ഈ ബാത്റൂമിനുള്ളിൽ ഒരു ലൈന് വരുന്നുണ്ടാവും. ആ ലൈന് മുക്കാലിന്റെ പൈപ്പാവും. അത് കട്ട് ചെയ്ത് കണ്ട് ഒരു എൻ്റെ ഏപ്പും പാടെ കൊടുത്താൽ സംഭവം നേക്കാണ്. എന്താ, ഒരു പൊട്ടിക്കലും പാടെ, ഒരു കട്ടിയും പാടതാ പോരുന്നേ. വലത് പാസാട്ടോ. ഏതൊരു പണിയെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് മെയിൻ നോക്കേണ്ട സംഭവം എന്താ വെച്ചാല് ആ വ്യക്തിന്റെ അവസ്ഥനെ കുറിച്ചാണ്. എന്തേ, ആ അപ്പൊ നമ്മളെ പണിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ മുക്കാ പണി കാച്ചോർക്ക്. അപ്പൊ എന്തായി, ഒരു ഭൂഗോളം ഫുള്ളായി, മുക്കാല് പ്ലസ് കാല്. എന്തേ ആ ലെവലിൽ പണി അമ്മ കേട്ടോ. മസാല വെച്ച മക്കളെ അടിച്ച് കേട്ടിന് പഴയ ചുമരം. ടൈല് പൊളിച്ച ബാത്റൂമിന്റെ തേപ്പ് പരിപാടിയൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാ മൂലയിലും തേക്കുന്ന സമയത്ത് തൂക്കൊണ്ട് വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കി സൂപ്പർ റഫാക്കി തേച്ചിട്ട് ഇനി ക്ലൈന്റിന് ഉണ്ടല്ലോ. വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് അടിക്കുക, മൂപ്പർക്ക് ഇഷ്ടമുള്ള ടൈല് ഒട്ടിക്കുക. പിന്നെന്ന് പറഞ്ഞാല് ഇതിന്റെ ടൈല് പൊളിക്കാൻ തുടങ്ങിയത് ഏകദേശം 1.5 മണിക്കാ. ആ 1.5 മണിക്ക് ഇത് പൊളി തുടങ്ങി ഏകദേശം വൈകുന്നേരമായപ്പോൾ ഈ തേപ്പും തീരാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാല് ആ ഗ്രൈൻഡർ വെച്ചോണ്ട് മാത്രം കേട്ടോ. നമ്മൾ ഇലക്ട്രി കൊണ്ട് മാത്രം പൊടിക്കുകയാണെങ്കിൽ പഴയ കാലത്തെ പവർ തേപ്പൊക്കെ ഉണ്ടാവുക, അത് പീസ് പീസ് ഇങ്ങനെ പൊടിഞ്ഞേ വരുള്ളൂ. ശരിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇതേപോലെ തന്നെ ഒരുപാട് വീട്ടിൽ ബാത്റൂം പൊളിക്കണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഒരു 3 ആൾക്കാർ വന്നിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാത്റൂമിൻ്റെ ഫ്ലോർത്തെ ടൈലും വാളത്തെ ടൈലൊക്കെ ഏകദേശം എത്രത്തോളം ഏരിയുണ്ടോ അത് മൊത്തം പൊളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ടാൽ പോലും ഞങ്ങൾ ആ ലെവലിൽ ഇതേപോലെ റഫാക്കി തേച്ചെടുക്കും. കാരണം എന്താണ്, ഞങ്ങളെ പരിപാടി 15 വീതിയിൽ ഗ്രൈൻഡർ വെച്ചിട്ട് മാത്രമേ പൊളിക്കുള്ളൂ. കട്ട കട്ടായിട്ട് ഇങ്ങനെ വികല്ലേ. പിന്നെ കൂടുതൽ വിഷ്വൽ കാണിച്ചു തരാൻ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റില്ല. നമ്മളെ വയറിങ്ങാരി സൈറ്റിൽ നിന്ന് പോയിട്ടില്ല, അധിക കണക്ഷൻ നാസാക്കി വെച്ചിരിക്കുക. അങ്ങോട്ട് നോക്കിയാൽ പിന്നെ വയറിങ്ങാരി ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പക്കാണ്. നാളെ ഞങ്ങൾക്ക് തേക്കാനുള്ള ഈ പറകോളൻ്റെ ഉള്ളിൽ
കുറച്ച് ഇരുട്ടായിട്ട് കണ്ടോ ഇവര് ഇവിടൊക്കെ സ്പോട്ട് ലൈറ്റിനുള്ള സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കണി. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് പല പണിക്കാരും ആവശ്യം ഉണ്ടാവുമല്ലോ. മച്ചാമാരെ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? പരകോളല്ലേ, പരകോളിന്റെ ഉള്ളിൽ സെറ്റപ്പായി. കണ്ണി ഏരിയയിലും കൂടെ ചെയ്ത് ഇവിടെ മൂന്നെണ്ണം അവിടെ വരുന്നേ. ആ പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നിങ്ങളെ നമ്പർ കൊടുക്കുക, കാരണം ഒരുപാട് ആൾക്കാർക്ക് പണിക്കാരെ കിട്ടാത്ത വിഷമുണ്ടോ? നിങ്ങൾ ഓടെ പണി കുളിച്ചാലും പോവോ? പെരന്റെ മൊത്തം വർക്ക് എടുക്കൂലേ, പക്ക സെറ്റല്ലേ. അപ്പൊ നമ്പർ കൊടുക്കട്ടോ, പിന്നെ അങ്ങേ പറയരുത്. കണ്ടമാ ടീമില്ലേ? ഓക്കെ, അത് കേട്ടാ മതി. പിന്നെ സമയം ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി നമ്മളെ രാവിലത്തെ ഏരിയും കൂടെ കാണിച്ചു തരാം. രാവിലത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ തേച്ച ഏരിയ മൊത്തം ഇവിടെ വീണ കുമ്മായൊക്കെ ഫുള്ള് അടിച്ച ഏരിയ വൃത്തിയാക്കി നമ്മൾ തന്നെയാണ്. ഇനി അവിടെ കുറച്ച് അടിച്ചുവരിക്ക് വൃത്തിയാക്കണ പണി വാക്കിയുണ്ട്. കേട്ടോ, നോക്കിയാ ആ കോൺക്രീറ്റിന്റെ കട്ടിങ് ഉണ്ടോ? മുളുമ്പൊടിപ്പാട്ട, മഞ്ഞപ്പൊടിപ്പാട്ട, പലാരപ്പാട്ട ഒക്കെ വെക്കാൻ പറ്റും. 8 ഇഞ്ച് ലെവലിൽ കറക്റ്റ് അതും സെറ്റാക്കി. ഇതൊക്കെ ഇന്ന് മൂന്നാളെ പണിയാ, കൂലി നമ്മൾ പറഞ്ഞില്ല. കാരണം എന്താ അറിയോ, പണിക്ക് വന്നാൽ പണിയെടുക്കണം. എന്തേ അത്രല്ലേ വരാവുള്ളൂ. ഇപ്പൊ സമയം നോക്കിയാ, ഇത് ഞങ്ങളെ ഒരു ദിവസത്തെ നാടൻ പണി മാത്രമാണ്. ഒരു ഞങ്ങളെ ഒരു ദിവസത്തെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കുറച്ച് വിഷ്വല് മാത്രമാണ് കാണിച്ചത്. 17:42 5:45 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ പണി ഉണ്ടെന്നറിയോ? ഇവിടെ കണ്ടോ, ഇവിടെ ഒരാൾ തേച്ച് കൈക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇനി അവിടെ തേച്ച് കണ്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോകുള്ളൂ. അപ്പോൾ കണ്ടമാനം വീഡിയോ വരാണ്ട് ടൈം കുറച്ച് ലെങ്ക് എടുത്തരും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നല്ലേ നാളെയൊക്കെ നല്ല നല്ല ആക്കി വീഡിയോ വരുന്നത്, നമ്മളല്ലേ ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത്. ടെൻഷൻ ചൂടണോ യാർ.